ജോർജ്, താങ്കളിലേക്ക് ഞാൻ തിരികെ എത്താം. താങ്കൾ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു, തിരികെ എത്താം. അഡ്വക്കേറ്റ് ബി ആളൂർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദീഖിനുണ്ടായിട്ടുള്ള ഈ ഇടക്കാല ആശ്വാസത്തെ അല്ലെങ്കിൽ ഇടക്കാല ജാമ്യത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നോക്കൂ, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇടക്കാല ഉത്തരവ് കിട്ടാൻ സാഹചര്യം ഉണ്ടായത്. ഒന്ന്, ഡിലേ ഓഫ് ഫയലിംഗ് കംപ്ലയിന്റ്. ഒരുപാട് ഡിലേ ഉള്ള ഒരു കംപ്ലയിന്റ് ആണ്. അതുകൊണ്ട് ആ കംപ്ലയിന്റിന്റെ എന്താണ് നിയമപരമായിട്ടുള്ള നിലനിൽപ്പും ഒപ്പം തന്നെ അതിനുള്ള ക്രെഡിബിലിറ്റിയും കൂടി പരിശോധിക്കണം. ആ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ, സത്യമായ രീതിയിലാണോ ഈ കംപ്ലയിന്റ് കൊണ്ടുവന്നത്, അത് ഇത്രയും കാലം എന്തുകൊണ്ട് ആരോടും പറയാതെ ഇപ്പോ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചു? അതിനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കിട്ടിയ ഒരു ആർജവത്തിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ഇങ്ങനെ ഇവിടെ കോളേജിലേക്ക് ഇത് എത്തിച്ചതാണ്. പക്ഷേ ഈ പറയുന്ന കംപ്ലയിന്റിലെ ഈ പറയുന്ന യാതൊരു സാഹചര്യങ്ങളും ഇത്രയും കാലം വൈകാനോ ആ വൈകുന്നതിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു ഈ പറയുന്ന സിദ്ദീഖ് എന്ന് കാണിക്കുന്ന യാതൊരു തെളിവുകളും ഒരുപക്ഷെ പ്രോസിക്യൂഷൻ ആരാക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല. അത് ഹൈക്കോളജിയിലും സാധിച്ചിട്ടില്ല, ഇനി മെനോപ്പോളജി സുപ്രീം കോടതിയിലും സാധിക്കില്ല. അത് വളരെ വ്യക്തമായിട്ട് കംപ്ലയിന്റിൽ പറയണം. ഇന്ന കാരണം കൊണ്ട്, ഇന്ന ആളെന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട്, ഇന്ന ആളോടുള്ള എന്റെ പേടി, അതിനുള്ള പേടി എന്താണെന്ന് കാണിക്കണം. ആ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ എക്സ്പ്ലനേറ്ററി ആയി കൊടുത്തില്ല. രണ്ട്, ഇതൊരു സ്വാഭാവിക ഉത്തരവാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ. രണ്ടു ഭാഗത്തിനെ ഈ വാദം കേൾക്കുന്നത് വരെ, അല്ലെങ്കിൽ രണ്ടു ഭാഗത്തിന് ഈ വാദം കേൾക്കാതെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത് വരെ ഒരു ഇടക്കാല ഉത്തരവ് സാധാരണഗതിയിൽ അനുവദിക്കുക എന്നുള്ളത് ഒരു കീഴ്വഴക്കം മാത്രമാണ്. പിന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനി പ്രതിഭാഗത്തിന്റെ ഒരു ഭാഗം നമ്മൾ കേൾക്കുമ്പോൾ അവർ വളരെ സ്വാധീനമുള്ളവരാണ്. അവർക്ക് ഒരുപാട് എന്താണ് സിനിമയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പൊ അക്കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന വിക്ടിമിനെ ഒരുപക്ഷെ സ്വാധീനിക്കാൻ സാധിക്കും, അവരുടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ പ്രോസിക്യൂഷനും കൊണ്ടുവരാം. രണ്ട്, ഇത് വ്യക്തമായിട്ട് പ്രോസിക്യൂഷൻ ഒരു കാര്യം തെളിയിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സംഭവ സ്ഥലത്ത് ഈ കുട്ടിയും ഈ പറയുന്ന സിദ്ദീഖും എത്തി എന്നുള്ള ഒരു യാഥാർത്ഥ്യം, അതിന്റെ ഡോക്യുമെന്റ്സ്, അതിന്റെ എന്തായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോ ഒരിക്കലും ഈ കുട്ടി പറയുന്ന വളരെ എന്താണ് ഗോസ്പൽ ട്രൂത്ത്, അതാണ് സുപ്രീം കോടതി പറയുന്നത്. ഒരാള് ഒരു കാര്യം കൃതകൃത്യമായിട്ട് എന്തിനുള്ള പറയണം, കൃതകൃത്യമായിട്ട് പറയുകയും അതനുസരിച്ച് ഒരു പക്ഷെ അത് വ്യക്തമായി നടക്കുകയും ആ സംഭവ സ്ഥലത്ത് ഇവർ പോയിരുന്നു എന്ന് തെളിയിക്കുകയും ചെയ്താൽ ആ പറഞ്ഞ കുട്ടി പറഞ്ഞത് വളരെ സത്യമാണ് എന്ന് കോടതിക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇനി അതിനെ ഉപോത്ബലകമായിട്ട് അഡീഷണൽ എവിഡൻസ് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഇത്ര മാത്രമേ ഒരുപക്ഷെ ആവശ്യമുണ്ടാവുകയുള്ളൂ. ഈ പറയുന്ന കുട്ടി ഈ സംഭവം വേറെ ആരോടെങ്കിലും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ആ ഡിസ്ക്ലോസ് ചെയ്ത കാര്യങ്ങൾ അയാൾ കൂടി ഇവിടെ ഈ കേസിൽ അതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊരു സംവിധായകനോട് ഡിസ്ക്ലോസ് ചെയ്തു, ആ സംവിധായകൻ ആ കാര്യം പോലീസിനോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സിദ്ദീഖിനെ ശിക്ഷ ലഭിക്കാവുന്ന രീതിയിലുള്ള തെളിവുകളുണ്ട്. അപ്പൊ ആ സാഹചര്യങ്ങളെ ഒരുപക്ഷെ സ്വാധീനിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞ് ഒരുപക്ഷെ പ്രോസിക്യൂഷനെ വാദം ഉന്നയിക്കാം. പക്ഷെ വൺസ് ഇറ്റ് ഈസ് ഗ്രാൻഡഡ്, ഇത് ഓൾവേസ് ഇറ്റ് ഈസ് ഗ്രാൻഡഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് ബിയാളൂർ, ഇതിൽ മുൻകൂർ ജാമ്യം എന്ന ഒരു വാക്കിന് പകരം ഇടക്കാല ജാമ്യം, രണ്ടാഴ്ച എന്നൊരു വ്യവസ്ഥ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നു എന്ന് കൂടി അറിയേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ വിചാരണ കോടതിയിൽ നിന്ന് വരുന്ന ഉപാധികൾ സാധാരണഗതിയിലുള്ള ഒരു മുൻകൂർ ജാമ്യമായിരുന്നുവെങ്കിൽ വെക്കുന്ന ഉപാധികളെക്കാൾ തീക്ഷ്ണമായിരിക്കുമോ ഈ രണ്ടാഴ്ച മാത്രമുള്ള ജാമ്യത്തിന്റെ ഉപാധികൾ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും കർശനമായ ഉപാധികൾ ഉണ്ടായിരിക്കും. പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും, മൊഴി കൊടുക്കേണ്ടി വരും. ഒരു പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ജാമ്യം കൊടുക്കേണ്ടി വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കർശനമായ ഉപാധികളോടെയാണ് ഈ 15 ദിവസം. ഒരു പക്ഷേ അതുവരെയുള്ള അറസ്റ്റ് തടയുക മാത്രമാണ് ചെയ്തതെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ കോപ്പറേറ്റ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ എന്ന ഒരു പക്ഷേ
ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അതനുസരിച്ചാണ് പോകുന്നതെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറ്റൻഡ് ചെയ്യുകയും മൊഴി കൊടുക്കുകയും ഇൻവെസ്റ്റിഗേഷനോട് സഹകരിക്കുകയും ചെയ്യേണ്ടി വരും. സാക്ഷികളെ സ്വാധീനിക്കാനോ അതുപോലെ ഇന്ത്യ വിട്ടു പുറത്തു പോകാനോ അങ്ങനെ മറ്റുള്ള കർശനമായ ഉപാധികൾ ഉണ്ടായിരിക്കും. ആ ഉപാധികൾ പിന്നീട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒന്നുകിൽ കൺഫേം ചെയ്യും, അല്ലെങ്കിൽ ഈ ഉപാധികളോടെ ജാമ്യം കൊടുക്കാൻ സാധിക്കില്ല, പ്രോസിക്യൂഷൻ നല്ല കേസുണ്ട്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കാൻ പാടില്ല, ഇത് ഭയങ്കര സ്വാധീനമുള്ള ഒരു പ്രതിയാണ്, പ്രതിക്ക് ഇങ്ങനെ ജാമ്യം കൊടുത്താൽ ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും പ്രതിയിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്, അത് പ്രതി സഹകരിക്കുന്നില്ല. അപ്പോൾ ആ സഹകരണത്തിന്റെ ഭാഗമായിട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്താലേ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കൂ എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ ഒരു പക്ഷേ ഈ പറയുന്ന ജാമ്യം തള്ളാനും സാധ്യതയുണ്ട്. ഇതിൽ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് അറിയാനുള്ള ഒരു താല്പര്യം, ഒരു സംശയം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യം തന്നെ ആ വ്യക്തി ചെയ്യേണ്ട ഒരു എന്തെങ്കിലും നിയമപരമായ കാര്യമുണ്ടോ? അതായത് അല്ലെങ്കിൽ അന്വേഷണ സംഘം ഈ പറഞ്ഞ കക്ഷിയോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാനോ അങ്ങനെ എന്തായിരിക്കും ഇനി അടുത്തതായിട്ട്? ഈ ഒരു ഇടക്കാല ജാമ്യം രണ്ടാഴ്ചത്തേക്ക് മാത്രമായി കിട്ടിക്കഴിഞ്ഞാൽ ആരോപണ വിധേയനായ വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു സംശയം ഉണ്ടാകുമല്ലോ സാധാരണ പ്രേക്ഷകർക്ക്. ജാമ്യം അനുവദിച്ചതുകൊണ്ട് ഒളിവിൽ എന്നുള്ള ഒരു ഭാഗം മാറി കിട്ടുന്നു. അയാൾക്ക് സ്വതന്ത്രമായിട്ട് പുറത്തിറങ്ങാനും അതുപോലെ തന്നെ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലോ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞ എസ്ഐടി പറയുന്ന ഏത് തലത്തും ഹാജരാകാം. അപ്പോൾ ഒളിവിൽ എന്നുള്ള ആ ഒരു ടാഗ് മാറി കിട്ടി എന്നാണ് പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരിക്കലും ഈ പറയുന്ന വ്യക്തിക്ക് ഒരിക്കലും ഒളിവിൽ താമസിക്കേണ്ട ആവശ്യമില്ല. സ്വതന്ത്രമായി വിഹരിക്കാനുള്ള 15 ദിവസത്തിൽ സ്വാതന്ത്ര്യമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ആളു ഒരു സംശയം കൂടി ചോദിക്കുന്നു. നേരത്തെ ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് സാമൂഹ്യ നിരീക്ഷകനായ എ ജി ജോർജ് സംസാരിക്കുകയുണ്ടായി. എ ജി ജോർജ് ഈ വാർത്തയോട് പ്രതികരിച്ചത് വളരെ കൃത്യമായിട്ട്, വലിയ പണം വാങ്ങുന്ന പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാരെ പ്രതിഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വിധിയല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുക എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ശ്രീ ആളൂർ, താങ്കളുടെ സംഭാഷണം ആരംഭിച്ചത് ഈ ഒരു കേസിന്റെ സ്റ്റാറ്റസ് കോ വെച്ച് നോക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇടക്കാല ജാമ്യത്തിന് വളരെയധികം സാധ്യത ഉണ്ടായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ? നോക്കൂ, ഈ വലിയ അഭിഭാഷകരെ വെക്കുക, ചെറിയ അഭിഭാഷകരെ വെക്കുക എന്നുള്ളത് ഡിഫറൻറ്റ് നോക്കൂ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആരെ അഭിഭാഷകനായി വെക്കുന്നു, ആരെ ഹാജരാവുന്നു എന്നൊന്നും നോക്കാറില്ല. അവർ അവരുടെ മുന്നിലേക്ക് വരുന്ന എല്ലാ പേപ്പറുകളും ഇവിടെ വളരെ സുതാര്യമായ രീതിയിൽ എല്ലാ രേഖകളും എല്ലാ ഓർഡറുകളും എല്ലാ പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങളും അത് മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കോടതിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഡയസിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി അതിലൊരു തീരുമാനമെടുത്തിട്ടാണ് അവിടെ വരിക. അവിടെ ആദരാകുന്ന വലിയ അഭിഭാഷകരായാലും ചെറിയ അഭിഭാഷകരായാലും കോടതിക്ക് ഒരു തീരുമാനമുണ്ടാകും. അവർ എന്ത് വാദം കൊടുത്താലും ആ തീരുമാനത്തിനനുസരിച്ചിട്ടേ കോടതിക്ക് പോകാൻ സാധിക്കുള്ളൂ. ഇപ്പൊ കോടതി തീരുമാനിക്കുന്നത് ഒരു ഇന്ററിം പ്രൊട്ടക്ഷൻ കൊടുക്കണ്ട. അപ്പൊ നിങ്ങൾ എത്ര വലിയ അഭിഭാഷകർ അവിടെ തലകുത്തി മറിഞ്ഞാലും ആ ഇന്ററിം പ്രൊട്ടക്ഷൻ കിട്ടില്ല. അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു മാറ്ററിൽ ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരായപ്പോൾ ആ മാറ്ററിൽ കോടതി ഒരു തീരുമാനം വിളിച്ചിരുന്നു. ജാമ്യം തരുന്നതിനേക്കാൾ മുമ്പ് പ്രതിയുടെ മാനസിക അവസ്ഥയെ കുറിച്ച് പരിശോധിക്കണമെന്ന്. അപ്പോൾ കോടതി ആ ഉത്തരവാണ് ഇട്ടത്. അവിടെ എന്റെ ജാമ്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫർദർ പ്രൊസീഡിംഗ് തടയണമെന്നുള്ള വാദങ്ങൾ കേൾക്കാൻ പോലും കോടതി തയ്യാറായില്ല. അപ്പൊ അതുകൊണ്ട് അഡ്വക്കേറ്റ് ജോർജ് പറഞ്ഞതുപോലെ വലിയ അഭിഭാഷകരെ തിരഞ്ഞു. കാരണം സിദ്ദിഖ് എന്ന് പറയുന്നത് ഒരു ചെറിയ വ്യക്തിയല്ലല്ലോ, ഒരു വലിയ മീനല്ലേ. അപ്പോ കുറച്ച് പൈസ ചെലവാക്കി വലിയ അഭിഭാഷകരെ ഇറക്കി എന്ന് വരാം. അതാണല്ലോ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളെ കോടതിയിൽ കൊണ്ടുവന്ന അതിന് നിയമപരമായിട്ടുള്ള നേട്ടമുണ്ടാക്കുക. നിയമപരമായിട്ടുള്ള നേട്ടം, ഈ ഞാൻ പറയുന്നത് കുറ്റം ചെയ്തിട്ടില്ല എന്നോ കളവ് പറഞ്ഞ് നേട്ടം ഏറ്റെടുത്തു എന്നോ അല്ല പറയുന്നത്. നിയമപരമായ ഒരു സംരക്ഷണം നൽകുവാൻ അഭിഭാഷകർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ ഈ പറയുന്ന അഭിഭാഷകരുടെയും വിജയമാണ്,
അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതിയുടെയും വിജയമാണ്. ശ്രീ ആളൂർ, എന്തുകൊണ്ട് ഇത് പരാതി നൽകാൻ വൈകി എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായ ഒരു ഉത്തരം ഉള്ളത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടായ ഒരു ആത്മധൈര്യം കൊണ്ടാണ് ഇപ്പോൾ പലരും വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ താനും പരാതി നൽകിയത് എന്ന് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇത്ര വർഷം മുമ്പ് നടന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് പരാതി നൽകിയിട്ട് എന്തെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടായി എന്ന് തെളിയിക്കുന്ന ഒരു ഡോക്യുമെന്റിന്റെ ഇല്ലായ്മ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമായി എന്നാണല്ലേ മനസ്സിലാക്കേണ്ടത്? താങ്കൾ പറയുന്നത് വളരെ സത്യമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ പറയുന്ന കംപ്ലൈന്റിൽ ഇന്ന സാഹചര്യം കൊണ്ടാണ് കമ്മിറ്റി റിപ്പോർട്ട് വന്നത് കൊണ്ട് വന്നു എന്ന് പറയാൻ പറ്റില്ല. ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ ഞാൻ കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാനുള്ള സാഹചര്യം, തുളിയാക്കാലി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്, ആ സുപ്രീം കോടതിയുടെ വിധിയില് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇന്നുകൂടി കൊടുത്ത അപ്പീലിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ചുളിയാക്കാളി ജഡ്ജ്മെന്റിൽ പറയുന്നത് ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ മണിക്കൂറും അതുപോലെ തന്നെ ഓരോ മാസവും ഓരോ വർഷവും എന്തുകൊണ്ട് ഇത്രയും സമയം ഡിലേ വന്നു, അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് പ്രതിക്കാണ്. അപ്പോൾ ഇവിടെ ആ ബെനിഫിറ്റിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ആ വിധിന്യായത്തിൽ പറഞ്ഞതനുസരിച്ച് ഈ കേസിൽ എന്ത് വന്നാലും അതിന്റെ ഒരു മെച്ചം ഈ പറയുന്ന എക്സ്പ്ലനേഷൻ കൃത്യമായി ഇല്ല എന്നുള്ള ഒരു കാരണം അത് അവിടെ കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചാൽ 100% ഈ പറയുന്ന സിദ്ദീഖ് എന്ന് പറയുന്ന പ്രതിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതിലിപ്പോൾ പരാതി നൽകാൻ വൈകിയതിന്റെ കാരണം അതിജീവിത സത്യവാങ്മൂലമായി നൽകണമെന്നാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉള്ള ഇതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സത്യവാങ്മൂലം കൃത്യമായി തയ്യാറാക്കി കൊടുത്താൽ ഒരു പക്ഷേ ഈ രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുമ്പോൾ ജാമ്യം നിഷേധിക്കുന്നൊരവസ്ഥയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലേ? അല്ല, ജാമ്യം നിഷേധിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സത്യവാങ്മൂലത്തിൽ പറയണം ഇങ്ങനെ 2016 നടന്ന സംഭവം 18 ഭീഷണിപ്പെടുത്തി, 19 വന്നു പൈസ തരാൻ പറഞ്ഞു, 20 വന്നു ഞാൻ മാറ്റർ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞു, 23 വന്ന് ഞാൻ കേസൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെ 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 ഓരോന്നായിട്ട് സത്യവാങ്മൂലത്തിൽ പറയുകയും അവസാനം ഈ പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ആർജവം വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായാൽ ഒരു പക്ഷേ കോടതി വിശ്വസിക്കാം. പക്ഷെ അങ്ങനെ ഉള്ള സാഹചര്യങ്ങള് 1 by 1 എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, അതിന് കംപ്ലൈന്റ് കൊടുത്തിരുന്നോ, നിങ്ങളെ വന്ന് വീട്ടിൽ സ്വാധീനിച്ചു അതിന് കംപ്ലൈന്റ് കൊടുത്തിരുന്നോ, ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു അഫിഡവിറ്റ് പറഞ്ഞത് കൊണ്ട് മാത്രം കോടതിക്ക് അത് മുഖവിലക്കിടയ്ക്കാൻ സാധിക്കില്ല.